Welcome to Garam Masala, the magic spices of cooking. Easy and perfect Malabar chicken biryani for beginners. ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതും സ്വാദിഷ്ടവുമായ ഒരു ചിക്കൻ ബിരിയാണിയാണിത്. ആദ്യം നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഗരം മസാല തയ്യാറാക്കണം. ഇതിനുവേണ്ടി ഞാൻ 5 ഏലക്ക, 6 ഗ്രാമ്പു, 2 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1 ബേ ലീഫ്, 1 തക്കോലും ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. തണുത്തതിന് ശേഷം ഇതിനെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയിൽ നിന്നും ആവശ്യാനുസരണം ബിരിയാണിയിലോട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1/2 നാരങ്ങയുടെ ജ്യൂസ് ഇവ ചേർക്കാം. നമുക്കിതിനെ ചിക്കനിലോട്ട് നന്നായി തേച്ചു പിടിപ്പിക്കണം. ഇവിടെ ഞാൻ ചിക്കനെ വലിയ പീസുകളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് കാഷ്യൂനട്സ് ചേർക്കുന്നുണ്ട്. ഈ കാഷ്യൂനട്സിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്സ് ഫ്രൈ ആയി വരുമ്പോൾ 1/4 കപ്പ് റൈസൻസ് കൂടെ ചേർക്കാം. ഇതിനെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ 2 ചെറിയ സവാള സ്ലൈസ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. ബിരിയാണി ദം ചെയ്യുന്നതിന് വേണ്ടിയും ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയുമാണ് ഈ കാഷ്യൂനട്സും റൈസൻസും സവാളയുമെല്ലാം. നമുക്കിതിനെ മാറ്റിവെക്കാം. ബാക്കിയുള്ള എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ പീസസ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ ഒന്ന് കുക്കായി വന്നാൽ മതി. നമ്മുടെ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ കൂടെ ഫ്രൈ ചെയ്യണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. ബാക്കി വന്ന എണ്ണയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയെടുത്ത സെയിം പാൻ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, 6 മുതൽ 8 പച്ചമുളക് ക്രഷ് ചെയ്തത് ഇവ ചേർക്കണം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലോട്ട് സവാള ചേർക്കണം. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്, 2 ചെറിയ സവാളയാണിത്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്തതാണിത്. ഈ തക്കാളി കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പുതിന ഇല, 1/2 നാരങ്ങയുടെ ജ്യൂസ്, 1/4 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയിൽ നിന്നാണിത്. ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലോട്ട് ഞാൻ വേറെ പൗഡറുകളൊന്നും ചേർക്കുന്നില്ല.
ഇതിനെ നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ ദം ചെയ്യാൻ എടുക്കുന്ന വെസലാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച എണ്ണയിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 4 ഏലക്ക, 4 മുതൽ 6 എണ്ണം വരെ ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള ഒരു പട്ട, 1 ടീസ്പൂൺ സഹജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് ഇവ ചേർക്കാം. നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് കൂടെ ചേർക്കാം. ഈ സവാളയെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കരിഞ്ഞു പോകരുത്. അടുത്തതായി നമുക്ക് ഇതിലോട്ട് റൈസാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ് ജീരകശാല റൈസാണ് ചേർക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് ഈ റൈസിനെ പാനിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. ഈ റൈസ് വിട്ടുവിട്ട് വരണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം. 5.5 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണിത്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നമുക്കിതിനെ വേവിച്ചെടുക്കാം. 3 കപ്പ് റൈസിലോട്ട് ഞാൻ 5.5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മുടെ റൈസിലെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ നമ്മുടെ റൈസ് 80% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റൈസിനെ നമുക്ക് വേറൊരു വെസലിലോട്ട് മാറ്റാം. ദം ചെയ്യുന്ന വെസലിന്റെ അടിയിലായി നമുക്ക് 1-2 തവി റൈസ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതിന്റെ മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല വെക്കാം. ഇനി ബാക്കിയുള്ള റൈസ് ഇതിന്റെ മുകളിലായി വെക്കാം. നമുക്കിതിനെ നന്നായൊന്ന് ലെവൽ ചെയ്യാം. ഇതിന്റെ മുകളിലായി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വീതം മല്ലിയില, പുതിന ഇല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്സ്, റൈസിൻ, സവാള ഇവയുടെ പകുതി ഭാഗം, ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇവ ചേർക്കാം. അടുത്തതായി നമുക്ക് സാഫ്രോൺ മിൽക്കാണ് ചേർക്കേണ്ടത്. 1-2 പിഞ്ച് സാഫ്രോൺ, 2 ടേബിൾ സ്പൂൺ പാലിൽ സോക്ക് ചെയ്ത് വെച്ചതാണിത്. ഇതുകൂടെ ചേർക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1-2 പിഞ്ച് ഗരം മസാല പൗഡർ, ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗരം മസാലയിൽ നിന്നാണ്, ഇവ കൂടെ ചേർക്കണം. ഇനി നമുക്ക് പാനിന്റെ സൈഡ് സീൽ ചെയ്യണം. മൈദ കൊണ്ടോ ഗോതമ്പ് പൊടി കൊണ്ടോ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് കൊണ്ട് നമുക്ക് സൈഡ് സീൽ ചെയ്യാം. ഇതിനെ നമുക്ക് നല്ലൊരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. ഇനി ഇതിന്റെ മുകളിലായി കനൽ വെക്കണം. കനലിൽ കിടന്ന് വേണം ഈ ബിരിയാണി ദമ്മായി വരാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. വെരി ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ ബിരിയാണി പാൻ തുറക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മലബാർ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. നമുക്ക് ഈ റൈസിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ റൈസിനെ നമുക്ക് വേറൊരു വെസലിലോട്ട് എടുക്കാം. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. നമുക്കൊരു പ്ലേറ്റിലോട്ട് മസാലയോടുകൂടി ചിക്കൻ എടുക്കാം.
രണ്ട് മൂന്ന് പീസ് എടുക്കാം. ഇതിന്റെ മുകളിലായി നമ്മുടെ റൈസ് വയ്ക്കാം. നന്നായൊന്ന് ലെവൽ ചെയ്ത് നമുക്കിതിനെ സെർവ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ്, റൈസൻസ്, സവാള ഇവ കൊണ്ട് നമുക്കിതിനെ ഗാർണിഷ് ചെയ്തതിന് ശേഷം റൈത്ത, ഡേറ്റ്സ് പിക്കിൾ ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.